എല്ലാവർക്കും ജസ്റ്റ് ഡ്രീംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ക്രിബുകളുടെ വിശേഷങ്ങളാണ്. ഇത് നമ്മുടെ ലൂർദ് പള്ളിയാണ്. ഇവിടുത്തെ ക്രിബാണ് ഞങ്ങൾ ആദ്യം കാണാനായിട്ട് പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂർദ് പള്ളിയുടെ ഒരു ഓവറോൾ വ്യൂ. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കാണാൻ പോയത് 26-ാം തീയതി വൈകുന്നേരമാണ്. എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ട്രീയാണ് എന്നെ വളരെ അട്രാക്ട് ചെയ്തത്. നല്ല രസമായിട്ട് അവർ അതിനെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോക്സായിട്ട് കൊടുത്ത് പല കളറ് മാറി മാറി വരുന്ന ഒരു കൂറ്റൻ ട്രീ. ഇത് നമ്മുടെ പുൽക്കോട്. ഇതിലെ കളർ തീമും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വൈറ്റ്, ഗ്രീൻ, ബ്ലൂ. അത് മഞ്ഞൊക്കെ വീണ് നിൽക്കുന്ന ഒരു ഫീലിൽ ഇങ്ങനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ നടത്തിയ സ്റ്റാർ മത്സരത്തിന്റെ സ്റ്റാറുകളാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാറുകള് അവിടെ കാണാൻ പറ്റി. ഇത് തൃശ്ശൂരുകാരുടെ സ്വന്തം പുത്തമ്പള്ളി. അപ്പോ ഇത് നമ്മുടെ പുത്തമ്പള്ളിയുടെ ഒരു ഓവറോൾ വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. കുറെ സ്റ്റാറുകളൊക്കെ ഇട്ട് ചുറ്റും നിറച്ച് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ട്രീ ഇങ്ങനെ ഒരു കറങ്ങുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സാധാരണ ചെറിയൊരു ട്രീ ആയിരുന്നു. ഇനി നമുക്ക് പുൽക്കൂട് കാണാം. അപ്പോൾ ചെറിയ ഒരു വെള്ളച്ചാട്ടമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പുൽക്കൂടായിരുന്നു ഇപ്രാവശ്യത്തെ പുത്തമ്പള്ളിയിലത്തെ. പിന്നെ കാസിലുകളുടെ ഇടയിൽ യേശു ജനിച്ച സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ സ്റ്റാറുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല വെറൈറ്റി സ്റ്റാറുകൾ തന്നെയായിരുന്നു ഇവിടെ. സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ച് തൃശ്ശൂരാണ് ഇനി നമ്മൾ കാണുന്ന ക്രിബ്. അവര് മനോഹരായിട്ട് ക്രിബ് ഒരുക്കിയിട്ടുണ്ട്. റെയിൻഡിയേഴ്സും പ്രത്യേക ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്രിബ് ഒരുക്കിയിരിക്കുന്നത് ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന ചർച്ച് ആണ്. അപ്പൊ നമ്മളിനി കാണാൻ പോകുന്നത് അവരുടെ ക്രിബാണ്. അവരുടെ ട്രീ ഒരുക്കിയിരിക്കുന്നതാണ്. ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വേലിയും പിന്നെ മണ്ണിൽ ഒരേപോലെ വളർന്നു നിൽക്കുന്ന പുല്ലും അതിനിടയിലുള്ള ആട്ടിൻകുട്ടികളും പിന്നെ ഒരു ചെറിയ തടാകവും അതിനു മേലെയുള്ള പാലവും അവിടെ നിന്ന് കയറി പോകുന്നത് പുൽക്കൂട്ടിലേക്കാണ്. വളരെ രസകരമായിട്ട് അവര് ആ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നില് വളരെ പരിശ്രമങ്ങൾ ഉണ്ടാവുന്ന നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സ്വന്തം ഇടവക പള്ളിയായ സെന്റ് ജോർജ് ചേർച്ച് മുക്കാട്ടുകരത്തെ ട്രീ ആണ്. ഇതാണ് ഞങ്ങളുടെ ക്രിബ്. പിന്നിലൊക്കെ മഞ്ഞ് പൊഴിയുന്ന ഒരു ഫീലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായ ക്രിബ്. ഇത് ഞങ്ങളുടെ അവിടെ തന്നെ പുൽക്കൂട് മത്സരത്തിന് ഒരുക്കിയിട്ടുള്ള ക്രിബാണ്. ഇത് വളരെ മനോഹരമായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തതാണ്. അവർ ഡീറ്റെയിൽ ആയിട്ട് ആ ക്രിബ് ഒരുക്കിയിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം, അങ്ങനെ ഒരു മലമുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് അവരത് ഒരുക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ക്രിബ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും
ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.